നമസ്കാരം ആരംഭിക്കുന്നു കോവിഡ് വ്യാപനം തീവ്രമായതോടെ ക്ലസ്റ്ററുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി രോഗനിയന്ത്രണത്തിനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നില്ല ക്ലസ്റ്ററുകളിലും പുറത്തേക്കും അതിവേഗം രോഗം ക്ലസ്റ്റർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൽ എൺപത് ശതമാനത്തിലധികവും പ്രദേശങ്ങളിലും കോവിഡ് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിദിനം ഇടയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു രോഗവ്യാപനം കൂടുമ്പോൾ മരണവും കൂടും എന്നുള്ളത് ഭയത്തോടെ നാം കാണണം അതുകൊണ്ട് നമുക്ക് രോഗവ്യാപനത്തെ കർശനമായി വരും ദിവസങ്ങളിൽ രോഗവ്യാപനം കുത്തനെ ഉയരുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യമന്ത്രി നൽകുന്നത് രോഗവ്യാപനം ഉണ്ടാകുന്ന പ്രദേശങ്ങളെ ക്ലസ്റ്ററുകളായി തിരിച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതാണ് നിലവിലെ പ്രതിരോധ രീതി എന്നാൽ അത് ഫലം കാണുന്നില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആരോഗ്യവകുപ്പ് അവസാനം പുറത്തുവിട്ട കണക്ക് പ്രകാരം നൂറ്റി എഴുപത്തിനാല് ക്ലസ്റ്ററുകളാണ് കണ്ടെത്തിയിരുന്നത് ഇതിൽ മുപ്പത്തിരണ്ട് ക്ലസ്റ്ററുകളിൽ മാത്രമാണ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കാനായത് നൂറ്റിനാൽപത്തിരണ്ടും രോഗവ്യാപനം നടക്കുന്ന ആക്ടീവ് ക്ലസ്റ്ററുകളായി തുടരുകയാണ് അതായത് എൺപത് ശതമാനത്തിലധികം മേഖലകളിലും ക്ലസ്റ്റർ നിയന്ത്രണം ഫലം കണ്ടല്ല തുടർച്ചയായ ഏഴ് ദിവസം പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തവയാണ് നിയന്ത്രണ വിധേയമായ ക്ലസ്റ്ററുകളായി പരിഗണിക്കുന്നത് ക്ലസ്റ്ററുകൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയന്ത്രണം ഒരു മാസം പിന്നിടുമ്പോൾ ക്ലസ്റ്ററുകളുടെ എണ്ണം കൂടുന്നതിനൊപ്പം ലിമിറ്റഡ് ക്ലസ്റ്ററുകൾ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളിലേക്ക് നീങ്ങുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്ത് കാണുന്നത് തിരുവനന്തപുരം കോവിഡ് അതിവേഗം പടരുന്ന മലപ്പുറത്തെ സാഹചര്യങ്ങൾ പ്രതിദിനം ഗുരുതരമാവുകയാണ് ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൾ കരീമിന് കോവിഡ് സ്ഥിരീകരിച്ചു എസ് പിയുമായി സമ്പർക്കം പുലർത്തിയവരോട് നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ജില്ലയിൽ കോവിഡ് ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൾ കരീമിന്റെ ഗൺമാന് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് മുതൽ കോവിഡ് നിരീക്ഷണത്തിലേക്ക് മാറി പിന്നീട് നടത്തിയ സ്രവപരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് എസ്പിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രോഗലക്ഷണങ്ങൾ ഇല്ല എസ്പിയുടെ കൂടെയുള്ള മറ്റൊരു ഗൺമാനും ഡ്രൈവർക്കും ഫലം നെഗറ്റീവാണ് കരിപ്പൂരിൽ വിമാന ദുരന്തം നടന്ന ദിവസം രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി എസ് പി പങ്കെടുത്തിരുന്നു ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു എസ്പിയുമായി സമ്പർക്കം പുലർത്തിയവരോട് നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വരികയാണ് എസ് പി ഓഫീസിലെ ജീവനക്കാരെ നിരീക്ഷണത്തിലാക്കി കേന്ദ്രമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡിജിപിയും അടക്കം നിരവധി ഉന്നതർ കരിപ്പൂരിലെത്തിയിരുന്നു നിലവിൽ കളക്ടറും മലപ്പുറം ഡിവൈഎസ്പിയും അടക്കം പല ഉന്നത ഉദ്യോഗസ്ഥരും നിരീക്ഷണത്തിലാണ് ജില്ലയിൽ പുതുതായി ഇരുനൂറ്റി രണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു സമ്പർക്കത്തിലൂടെ പേരാണ് രോഗബാധിതരായത് നാല് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗബാധ തുടർച്ചയായ നാലാം ദിവസമാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഇരുന്നൂറ് കടക്കുന്നത് ന്യൂസ് മലപ്പുറം തിരുവനന്തപുരത്ത് ദിനംപ്രതിയുള്ള കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും നാന്നൂറ് കടന്നത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു ഗ്രാമപ്രദേശങ്ങൾക്കൊപ്പം നഗരത്തിലും കോവിഡ് ബാധിതരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് പൂജപുര സെൻട്രൽ ജയിലിനെ കൂടുതൽ തടവുകാരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ജയിലിലെ തടവുകാർക്ക് രോഗം സ്ഥിരീകരിച്ചത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിരുന്നു അതേസമയം രോഗവ്യാപനം കൂടുതൽ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ കുര്യാത്തി വാർഡ് എം എസ് കെ നഗർ അടക്കമുള്ള പ്രദേശങ്ങളെയാണ് കണ്ടെയ്ൻമെന്റ് സോണാക്കിയത് തൃശൂരിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച പേരിൽ സ്ഥിരീകരിച്ചു പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ അമല മെഡിക്കൽ കോളേജിലെ പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ഈ ക്ലസ്റ്ററിൽ പത്തൊൻപത് പേർക്ക് രോഗബാധയുണ്ടായി സെക്യൂരിറ്റി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ തൃശൂർ കെഎസ്ആർടിസി ഡിപ്പോ ഇന്ന് അടച്ചിടും ഓഫീസും ബസ് സ്റ്റാന്റും അഴിവിമുക്തമാക്കും ഇന്ന് ഡിപ്പോയിൽ നിന്നും സർവീസ് ഉണ്ടായിരിക്കില്ല മറ്റ് ഡിപ്പോകളിൽ നിന്നും എത്തുന്ന ബസ്സുകൾ ശക്തൻ സ്റ്റാന്റിൽ നിർത്തി യാത്രക്കാരെ കയറ്റും കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇന്ന് ആന്റിജൻ പരിശോധന നടക്കും ലോകത്ത് കോവിഡ് ബാധിതർ രണ്ട് കോടി പത്ത് ലക്ഷവും മരണം ഏഴ് ലക്ഷത്തി അൻപത്തിരണ്ടായിരവും കടന്നു തുടർച്ചയായി അന്തരീക്ഷ മലിനീകരണം ഏൽക്കുന്നവരിൽ കോവിഡ് മരണസാധ്യത കൂടുതലാണെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പഠന റിപ്പോർട്ട് പറയുന്നു അതിനിടെ ചൈനയിലെ രണ്ട് നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്ത ശീതീകരിച്ച ഭക്ഷണത്തിൽ കോവിഡ് വൈറസിന്റെ അംശം കണ്ടെത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പേടി വേണ്ട എന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയിച്ചു സ്പെയിനിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം രണ്ടായിരത്തി തൊള്ളായിരം കടന്നു എന്നാൽ രാജ്യത്ത് ഘട്ട വ്യാപനം സംഭവിച്ചിട്ടില്ല എന്നാണ് അധികൃതരുടെ നിലപാട് അമേരിക്കയിൽ രോഗബാധിതർ മരണം ഒരു ലക്ഷത്തി എഴുപതിനായിരവും കടന്നു ബ്രസീലിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രോഗികൾ മരണം ലക്ഷത്തി സ്വർണ്ണക്കടത്ത് കേസിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ സംശയത്തിന്റെ നിലയിൽ നിർത്താനാണ് പ്രതിപക്ഷവും ഒരു വിഭാഗവും മാധ്യമങ്ങളും ശ്രമിക്കുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ റെഡ് ക്രോസിന്റെ വീടുകൾ നിർമ്മിക്കാൻ ഏജൻസിയെ തെരഞ്ഞെടുത്തതിൽ സർക്കാരിന് പങ്കില്ല സാമ്പത്തിക ഇടപാടുകളുടെ ഉത്തരവാദിത്വം റെഡ് ക്രോസിന് മാത്രമാണ് എന്നും ദേശാഭിമാനിലെ ലേഖനത്തിൽ കോടിയേരി വിശദീകരിക്കുന്നു നാടിന് ഉപകാരമാകുന്ന പദ്ധതികളോടുള്ള പ്രതിബദ്ധതയല്ല വിവാദങ്ങൾ ഉത്പാദിപ്പിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും കോടിയേരി കുറ്റപ്പെടുത്തി സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇന്ന് ചേരും മാധ്യമപ്രവർത്തകർക്കെതിരായ സൈബർ ആക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ പാർട്ടി തലത്തിൽ തന്നെ നേരിടാനുള്ള തീരുമാനം സിപിഎം എടുത്തിട്ടുണ്ട് വൈകിട്ട് നാലു മണിക്ക് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കും പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ എട്ടാം ദിവസമായ ഇന്നും തുടരും ഇനി പേരെയാണ് കണ്ടെത്താനുള്ളത് ഇന്നലെ പുഴയിലടക്കം തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ട് ദിവസം കൂടി ഇതേ നില തുടർന്നാൽ പിന്നീടുള്ള തെരച്ചിൽ കാണാതായവരുടെ ബന്ധുക്കളുമായി കൂടിയാലോചിച്ചായിരിക്കും ദുരന്തം നടന്ന് എട്ടു ദിവസമാകുമ്പോൾ മറ്റു മൂന്ന് പേരിൽ ഒരാൾ പൂർണ്ണ ഗർഭിണി അറുപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയും മുൻ പഞ്ചായത്ത് മെമ്പറായ പുരുഷനുമാണ് മറ്റ് രണ്ടുപേർ ദുരന്ത ഭൂമിയിൽ ഏറെ പൂർണമായി തെരച്ചിൽ കഴിഞ്ഞു നിലവിൽ പെട്ടിമുടിയാർ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ തെരച്ചിൽ പത്തുപേരടങ്ങുന്ന പത്ത് ടീമുകളും ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ഒരു സംഘവുമാണ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത് ഇന്നലെ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ചെറിയ കൽക്കെട്ടുകളും പുഴയോരവുമടക്കം പൂർണ്ണമായി തെരച്ചിൽ നടത്തി എന്നാൽ ദുരന്ത നിന്നോ പുഴയിൽ നിന്നോ ആരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല രണ്ട് ശേഷവും കഴിയാത്ത ശേഷമാകും രാജമല പെട്ടിമുടിയിൽ രക്ഷാപ്രവർത്തനത്തിന് തോൾ ചേർന്ന് നിൽക്കുന്ന യുവാക്കൾ മൂന്നാറിന് അഭിമാനമാണ് ദുരന്തം നടന്ന് ഏഴ് ദിവസം പിന്നിടുമ്പോഴും തെരച്ചിൽ മുൻനിരയിൽ തന്നെയുണ്ട് ഇരുപത്തിരണ്ട് അംഗ സംഘം കേരളത്തിലെ പലയിടത്തും രക്ഷാകരം നീട്ടി ഇവരെത്തിയിരുന്നു പെട്ടിമുടി ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴും ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് വഴികാട്ടിയായത് ഇരുപത്തിരണ്ടംഗ സംഘമാണ് പുഴയോരത്തു നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇവരുടെ മുൻപരിചയം തുണയായി ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ യുവാക്കളായിരുന്നു കേരള യുവജനക്ഷേമ ബോർഡിന്റെ കീഴിലുള്ള യൂത്ത് ആക്ഷൻ ഫോഴ്സ് വഴിയുള്ള പരിശീലനവും ഇവർ പൂർത്തിയാക്കി ഇപ്പോൾ ട്രെയിൻഡായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു ടീമാണ് ഗവൺമെന്റ് സംവിധാനവും അതിന്റെ അതിന്റെ ഒപ്പം തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന അങ്ങേറ്റമുള്ള ജീവന പണയം വെച്ചുള്ള എല്ലാ തെരച്ചിലും നമ്മളിപ്പോൾ സജ്ജമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈറേഞ്ചിൽ മാത്രം ഒതുങ്ങാതെ കേരളത്തിന്റെ ഏത് അപകടമുഖത്തും ഇവരുടെ സാന്നിധ്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കൊരങ്ങണിയിലെ കാട്ടുതീ അപകടത്തിൽ ആദ്യമെത്തിയ രക്ഷാപ്രവർത്തകരിൽ ഈ സംഘമുണ്ടായിരുന്നു അന്ന് രാത്രിയിൽ തന്നെ ദുഷ്കരമായി മല മലകയറി പൊള്ളലേറ്റവരെ ആശുപത്രിയിലാക്കി കൈമയി മറന്നിറങ്ങുമ്പോഴും ദുരന്തങ്ങൾ ആവർത്തിക്കരുതേ എന്ന ആഗ്രഹം മാത്രമാണ് ഇവരുടെ മനസ്സിൽ ന്യൂസ് ഇടുക്കി കാസർഗോഡ് ബലാലിൽ സഹോദരി അരിങ്കൊലം ചെയ്ത പ്രതി ലക്ഷ്യമിട്ടത് കുടുംബാംഗങ്ങളെ മുഴുവൻ വധിച്ച് സ്വത്ത് കൈക്കലാക്കാൻ പ്രതി ആൽബിൻ നേരത്തെയും മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തൽ നിഷ്ഠൂര പ്രവൃത്തിയുടെ നടുക്കത്തിലാണ് നാട്ടുകാർ വിഷമുള്ളിൽ ചെന്ന പിതാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇരുപത്തിരണ്ടുകാരനായ ആൽബിൻ ബെന്നി തെരഞ്ഞെടുത്തത് അതിനീജമായ ഈ വഴിയാണ് സ്നേഹം നടിച്ച് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി നൽകി കുടുംബാംഗങ്ങൾ ഇല്ലാതായാൽ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ ഓഗസ്റ്റ് മൂന്നിനാണ് ഐസ്ക്രീം കഴിച്ച പതിനാറുകാരിയായ ആൻമേരി മരണത്തിന് കീഴടങ്ങിയത് മഞ്ഞപ്പിത്തമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ മാതാപിതാക്കളായ ബെന്നിക്കും ബെസിക്കും സമാന ലക്ഷണങ്ങൾ കണ്ടു തുടർന്ന് നടന്ന പരിശോധനയിൽ ഭക്ഷ്യവിഷബാധയാണെന്ന് വ്യക്തമായി കുടുംബാംഗങ്ങൾ കഴിച്ച ഐസ്ക്രീം താനും കഴിച്ചെന്നായിരുന്നു ആൽബിന്റെ അവകാശവാദമെങ്കിലും ഇയാൾക്ക് വിഷബാധയില്ലെന്ന് വ്യക്തമായത് അന്വേഷണത്തിൽ വഴിത്തിരിവായി ഇതോടെയാണ് അന്വേഷണം ആൽബിനിലേക്കെത്തുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു നാലേക്കർ ഭൂമിയാണ് കുടുംബസ്വത്ത് ഇത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ആർഭാട ജീവിതമായിരുന്നു പ്രതിയുടെ ലക്ഷ്യം നേരത്തെയും വീട്ടുകാരെ കൊലപ്പെടുത്താനുള്ള ശ്രമം ആൽബിൻ നടത്തിയിരുന്നു കോഴിക്കറിയിൽ വിഷം കലർത്തി നടത്തിയ ആ ശ്രമം വിജയം കണ്ടില്ല പിന്നീട് വെബ്സൈറ്റുകളിൽ നിന്ന് വിഷങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷമാണ് പ്രയോഗം നടത്തിയത് സഹോദരിയുടെ മരണാനന്തര ചടങ്ങിലും ആൽബിൻ ഒന്നുമറിയാത്തതുപോലെ പങ്കെടുത്തിരുന്നു ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അച്ഛനെ ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോഴും മുഖത്ത് ഭാവമാറ്റമുണ്ടായില്ല ആർക്കും സംശയമുണ്ടാകാതിരിക്കാൻ എല്ലാ ശ്രമവും ആൽബിൻ നടത്തി എന്നാൽ പോലീസിന്റെ പഴുതടച്ച നീക്കം ആൽബിൻ അറിഞ്ഞില്ല തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമായിരുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് നിൽക്കള്ളിയില്ലാതായപ്പോൾ പ്രതി എല്ലാം തുറന്നു പറഞ്ഞു തമിഴ്നാട്ടിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്ന ആൽബിൻ നാട്ടിലെത്തി ക്വാറന്റീനിൽ കഴിഞ്ഞ ശേഷം കുറച്ചുനാൾ മുൻപാണ് വീട്ടിലെത്തിയത് ഇയാൾ കഞ്ചാവിനടിമയാണെന്നും പോലീസ് പറഞ്ഞു ലഹരിയും പ്രത്യേക മാനസികാവസ്ഥയുമാണ് അതിക്രൂരമായ കൊലയ്ക്ക് പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് പുത്രാ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ വകുവരുത്താൻ പ്രതി സൂരജ് ജയിലിൽ വെച്ച് സഹതടവകരുമായി ഗൂഢാലോചന നടത്തിയെന്ന മൊഴി രണ്ടാം തവണ സൂരജിനെയും പാമ്പുപിടുത്തക്കാരൻ സുരേഷിനെയും കസ്റ്റഡിയിൽ വാങ്ങിയപ്പോഴാണ് സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയത് സൂരജ് മാവലിക്കര ജയിലിൽ വെച്ചും സെല്ലിനുള്ളിൽ ഉണ്ടായിരുന്ന കൊലപാതക കേസിലെ പ്രതികളുമായി ചേർന്ന പോലീസ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ ഡിഎഫ്ഒ കൊല്ലം റൂറൽ എസ് പിക്ക് പരാതി നൽകി അതേസമയം ഉത്തരാക്കൊല കേസിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും ട്രഷറി തട്ടിപ്പ് കേസിൽ പ്രതി ബിജുലാലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടേക്കും തട്ടിയെടുത്ത പണം എങ്ങനെ വിനിയോഗിച്ചു തട്ടിപ്പിന് കൂടുതൽ പേർ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടിയാൽ ബിജുലാലിനൊപ്പം ഭാര്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും സുരക്ഷയിൽ രാജ്യം നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും കോവിഡ് മഹാമാരിക്കൊപ്പം അതിർത്തിയിലെ സംഘർഷങ്ങളും കണക്കിലെടുത്ത് അതീവ ജാഗ്രതയിലാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇതുവരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് രാജ്യം എഴുപത്തിനാലാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് രാജ്യമെങ്ങും അൺലോക്ക് പ്രക്രിയ തുടങ്ങിയെങ്കിലും കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നതിനാൽ എല്ലായിടത്തും അതീവ ജാഗ്രതയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും നാളെ രാവിലെ ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടക്കുന്ന ചെങ്കോട്ടയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി അതീവ സുരക്ഷയാണ് ചെങ്കോട്ടയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മുതൽ ഡൽഹിയിലെ പ്രധാന സ്ഥലങ്ങളിൽ ും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും സംസ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യം നടക്കുക ന്യൂസ് ഡെസ്ക് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടെ രാജസ്ഥാൻ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങും സമ്മേളനത്തിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെതിരെ ബി ജെ പി അവിശ്വാസ പ്രമേയം കൊണ്ടുവരും നേതൃത്വവുമായി ഇടഞ്ഞു നിന്നിരുന്ന സച്ചിൻ പൈലറ്റും എം എൽ എമാരും തിരിച്ചെത്തിയത് കോൺഗ്രസിന് ആശ്വാസമാണ് ഇന്നലെ വൈകിട്ട് ഗെഹ്ലോട്ടുമായി സച്ചിൻ പൈലറ്റ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണെതിരെയുള്ള കോടതി ലക്ഷ്യ കേസിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ചീഫ് ജസ്റ്റിസിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ കോടതി സ്വമേധയാ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിനൊരുങ്ങി യുഎഇ അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രനീക്കം സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കാനും എംബസികൾ തുറക്കാനും ധാരണയായി ഈജിപ്തിനും ജോർദാനും പിന്നാലെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന മൂന്നാമത്തെ അറബ് രാജ്യമാവുകയാണ് യു എ ഇ അമേരിക്ക യുഎഇ ഇസ്രായേൽ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലാണ് നിർണായക നീക്കം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നതിനുശേഷം അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം നിലച്ചിരുന്നു അമേരിക്കൻ മധ്യസ്ഥയിൽ നടന്ന ചർച്ചകളിലെ പ്രധാന ധാരണകൾ ഇങ്ങനെ പലസ്തീനിലെ അധിനിവേശ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറും ഇരു രാജ്യങ്ങളും എംബസികൾ തുറക്കും നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കും ടൂറിസം സുരക്ഷ ആരോഗ്യം ഊർജം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും ചരിത്രപരമായ നീക്കമാണിതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു മധ്യപൂർവേഷ്യൻ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിൽ സഹായകമാകുമെന്നാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് രാജമല പെട്ടിമുടി ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടമായ സഹോദരിമാർക്ക് സഹായം ഉറപ്പാക്കി സർക്കാർ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്നതിന് പുറമേ വീടും സ്ഥലവും നൽകുമെന്നാണ് ഉറപ്പ് ദുരന്ത സ്ഥലം സന്ദർശിച്ചു മടങ്ങവേ പെൺകുട്ടികളെ കണ്ട മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു സഹോദരിമാരായ ഹേമലതയുടെയും ഗോപികയുടെയും ന്യൂസ് ന്യൂസൈറ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒറ്റ രാത്രി കൊണ്ടാണ് ഹേമലതയും ഗോപികയും അനാഥരായത് മാതാപിതാക്കളെയും ബന്ധുക്കളെയും ദുരന്തം കവർന്നെടുത്തു ആകെയുണ്ടായിരുന്ന കൂരനിന്ന സ്ഥലം പോലും കൃത്യമായി കണ്ടെത്താനാവാത്ത അവസ്ഥ നീറുന്ന വേദനയുമായി ബന്ധുവീട്ടിൽ കഴിയുന്ന ഇവരുടെ അവസ്ഥ ന്യൂസ് ന്യൂസൈറ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പെൺകുട്ടികളെ സന്ദർശിക്കുമെന്ന് അപ്പോൾ തന്നെ ജില്ലാ കളക്ടറും എം എൽ എയും ഉറപ്പു നൽകി ഇവർ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു പെട്ടിമുടി സന്ദർശിച്ചു മടങ്ങവേ പെൺകുട്ടികളെ കണ്ട മുഖ്യമന്ത്രി എല്ലാവിധ സഹായങ്ങളും ഉറപ്പു നൽകി മൂന്നാറിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ എം എൽ എ രാജേന്ദ്രൻ എന്നിവർ ബന്ധുവീട്ടിലുള്ള കുട്ടികളെ സന്ദർശിച്ച് സർക്കാർ തീരുമാനങ്ങൾ അറിയിച്ചു നൽകി അവരുടെ വിദ്യാഭ്യാസ ചെലവും മറ്റും തുടർന്നു വരുന്ന അതിന്റെ ബാധ്യതകൾ എന്നുള്ള നിലയിൽ തന്നെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല അവർക്കൊരു സ്ഥലവും വീടും കിട്ടാനുള്ള എല്ലാ നടപടിയും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടപ്പോൾ ഒപ്പം നിൽക്കുന്നവരോട് ഏറെ നന്ദിയും കടപ്പാടുമുണ്ടെന്ന് ഹേമലത പറഞ്ഞു നമുക്ക് താമസിക്കാൻ ഒരു വീടും പിന്നെ നമുക്ക് പഠന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാന്നാണ് അവർ പറഞ്ഞു അതിന്റെ എല്ലാ നമ്മൾ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു അനാഥരായ പെൺകുട്ടികളുടെ അതിജീവനത്തിന് സർക്കാർ നൽകുന്ന കൈത്താങ്ങിൽ ആശ്വാസത്തിലാണ് കുട്ടികളുടെ ബന്ധുക്കളും ഹേമലതയും ഗോപികയും ഇനി തനിച്ചല്ല സർക്കാർ സംവിധാനവും ഈ സമൂഹവും ഇവർക്കൊപ്പമുണ്ട് ആ ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാറിൽ നിന്നും സന്ദീപ് ന്യൂസ് ഇടുക്കി വിൽപ്പന കുത്തനെ കുറഞ്ഞതോടെ പാലക്കാട് ചിറ്റൂർ മേഖലയിൽ കള്ള് ഒഴുക്കിക്കളയുന്നു മഴയും കോവിഡ് വ്യാപനവും പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പകുതിയും ഒഴുക്കിക്കളയേണ്ട അവസ്ഥയാണ് ഉള്ളതെന്ന് കർഷകർ പറയുന്നു സ്വദേശി ഉദയനാണ് പാട്ടത്തിനെടുത്ത തോട്ടത്തിൽ നിന്ന് ചെത്തിയിറക്കിയ കള്ള് ഒഴുക്കിക്കളയുന്നത് ഉദയൻ മാത്രമല്ല കള്ള് ചെത്ത് നടക്കുന്ന ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ മേഖലകളിലെ ഭൂരിഭാഗം തോട്ടങ്ങളിലും ഇപ്പോൾ ഇതാണ് അവസ്ഥ മഴക്കാലമായതോടെ കള് വില്പന വൻതോതിൽ കുറഞ്ഞതാണ് പ്രധാന കാരണം ഇതിനു പുറമെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പല മേഖലകളും കണ്ടെയ്ൻമെന്റ് സോണായി മാറിയത് ഷാപ്പുകളുടെയും തോട്ടങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു ഉൽപ്പാദിപ്പിക്കുന്ന കള്ളിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ വിൽപ്പനയുള്ളത് മിച്ചമുള്ള കള്ള് സൂക്ഷിക്കാൻ കഴിയാത്തതിനാലാണ് ഭൂരിഭാഗം തോട്ടങ്ങളിലും അവ ഒഴുക്കിക്കളയുന്നത് മൂന്ന് രൂപ ചിലവാക്കിയിട്ട് ആയിരത്തി മുന്നൂറ് രൂപ പറമ്പിരിക്കയാണ് അപ്പൊ നമ്മൾ ചിലവ് പോകണത്രയാണ് വെറും മുന്നൂറ്റമ്പത് ലിറ്റർ കള്ള ഇത് പോയത് കൊണ്ട് നമുക്ക് എങ്ങനെ അവർ ലേബർ തരും ഒരു ലിറ്റർ കള്ള് മുപ്പത് രൂപ തരണ്ടവര് ആ തെരൻ അവരുടെ കാശ് കാശ് വേണ്ടേ പാട്ടം കൊടുക്കണ്ടേ ഒരു ഒരു തെങ്ങിന് എഴുന്നൂറ്റി മുപ്പത് രൂപ പാട്ടോ രൂപ പാട്ടം ബാലൻസ് ഈ കള്ള് ചെയ്യും പ്രതിദിനം രണ്ടേകാൽ ലക്ഷത്തോളം ലിറ്റർ കള്ളാണ് വിവിധ ജില്ലകളിലേക്ക് ചിറ്റൂർ മേഖലയിൽ നിന്ന് പോയിരുന്നത് എന്നാൽ ഇപ്പോൾ ഒന്നേകാൽ ലക്ഷം ലിറ്ററോളം കള്ള് മാത്രമാണ് മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് എക്സൈസ് അധികൃതർ പറയുന്നു ലോക്ക്ഡൌണിന്റെ ആദ്യഘട്ടത്തിൽ തെങ്ങ് ചെത്ത് നിർത്തിവെച്ചിരുന്നു പിന്നീട് ചെത്ത് പുനരാരംഭിച്ചെങ്കിലും കള് വ്യവസായ മേഖലയിലെ പ്രതിസന്ധി തുടരുകയാണ് വിൽപ്പന കുറഞ്ഞതിനാൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പോലും നിവൃത്തിയില്ലെന്നാണ് തോട്ടം ഉടമകൾ പറയുന്നത് നിർത്തിയാൽ അതിലേറെ നഷ്ടമാവും എന്നതിനാലാണ് പലരും ഇതെല്ലാം സഹിച്ച് മുന്നോട്ടു പോകുന്നത് വ്യവസായം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് വിൽപ്പന കുറഞ്ഞതോടെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പകുതിയും ഒഴുക്കിക്കളയേണ്ട ഗതികേടിലാണ് തോട്ടമുടമകൾ ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് പാലക്കാട് തെങ്ങുകയറാൻ ആളെയും ഇനി മുതൽ മൊബൈൽ ആപ്പിലൂടെ ലഭിക്കും കോഴിക്കോട് കേന്ദ്രീകരിച്ച ഒരു പറ്റം യുവാക്കളാണ് തൊഴിൽ രംഗത്ത് പുതിയ പ്രതീക്ഷ നൽകുന്ന ആപ്പ് പുറത്തിറക്കുന്നത് വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള അറുപതിൽ പരം വിഭാഗങ്ങളുടെ സേവനം ആപ്പിലൂടെ ലഭിക്കും തെങ്ങുകയറാനോ കൂലിപ്പണിക്കോ ആളെ കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട അതിന് പരിഹാരമാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇവരെ മാത്രമല്ല പ്ലംബറും കാർപ്പന്റും ഡ്രൈവറും ഇലക്ട്രീഷ്യനും തുടങ്ങി ഡോക്ടർമാർ വരെ വിരൽത്തുമ്പിലുണ്ട് തുമ്പിലുണ്ട് അറുപതോളം മേഖലയിലെ വിദഗ്ധരെ ആപ്പിലൂടെ തിരഞ്ഞെടുക്കാം ട്രെൻഡ് ഓൺലൈൻ എന്ന പേരിലാണ് പുതിയ സംരംഭം ഉപഭോക്താക്കൾക്കും സേവനദാതാക്കൾക്കും ഒറ്റ പ്ലാറ്റ്ഫോമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത് ബാർഗെനിങ് സിസ്റ്റം ഉണ്ടാവില്ല കച്ചറുണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു പണിക്കാരനായിട്ട് അവർക്ക് കസ്റ്റമറിന് ആവശ്യമുള്ള ഒരു പണിക്കാരനെ സെലക്ട് ചെയ്തെടുക്കുക എന്തൊക്കെയാണ് ഒരു കസ്റ്റമർ ബെനിഫിറ്റ്സ് പിന്നെ വർക്കറിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു അവരെ 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 നിഷ ടൈം ഫിക്സ് ചെയ്യൽ പ്രൈസ് ഫിക്സ് ചെയ്യൽ അപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരെ ഒരു സമയം ഉണ്ടാകുമ്പോൾ അവർക്ക് പോയി വർക്ക് ചെയ്യുക പിന്നെ പ്രവാസികളൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിലെന്താന്ന് വെച്ചാൽ ജോലി ഇല്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ അവർക്കും നോക്കാം മാസം ആപ്പ് പുറത്തിറക്കും സുതാര്യമായ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുവാനാണ് ഈ ചെറുപ്പക്കാർ ലക്ഷ്യമിടുന്നത് സനോജ് സുരേന്ദ്രൻ ന്യൂസ് കോഴിക്കോട് അപൂർവ ജനിതക രോഗമായ ലൈസവ് സൊമാൾ സ്റ്റോറേജ് ഡിസോർഡർ ബാധിച്ച കുട്ടികൾ സമൂഹത്തിന്റെ കരുണ തേടുന്നു ഈ രോഗം ബാധിച്ചവരുടെ ചികിത്സാ ചെലവിന് ഒരു മാസം മൂന്ന് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ആവശ്യമായി വരും ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവരുടെ ചികിത്സയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് രണ്ട് കോടി രൂപ മാത്രമാണ് അതും ഏഴു വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മകളുടെ ജീവൻ കവർന്ന അസുഖത്തിൽ നിന്നും സ്വന്തം മകനെ രക്ഷിക്കാൻ മാത്രമല്ല ഈ പോരാട്ടം ഇതുപോലെ അസുഖം ബാധിച്ച സംസ്ഥാനത്തെ മുപ്പത്തിയാറ് കുട്ടികൾക്കും വേണ്ടിയാണ് മനോജ് മാങ്ങാട് ഈ എറണാകുളം സ്വദേശിയുടെ മകൾ ശാരിക ലൈസോസൊമാൾ എന്ന ജനിതക രോഗം ബാധിച്ച് രണ്ടായിരത്തി പത്തിൽ മരിച്ചു അന്ന് ഇന്ത്യയിൽ ഈ രോഗത്തിന് മരുന്നോ ചികിത്സയോ ഉണ്ടായിരുന്നില്ല മകനും ഈ രോഗമാണെന്നറിഞ്ഞതോടെ ചികിത്സയ്ക്കായി നീതിയുടെ വഴികൾ തേടി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായെങ്കിലും ചെലവ് വഹിക്കാനാവില്ലെന്ന് പറഞ്ഞ് കേന്ദ്രവും സംസ്ഥാനവും കൈയൊഴിഞ്ഞു ഇപ്പോൾ മരുന്ന് കമ്പനികളുടെ കാരുണ്യം കൊണ്ട് സംസ്ഥാനത്ത് ഈ രോഗം ബാധിച്ച മുപ്പത്തിയാറ് കുട്ടികളിൽ പതിനാറ് പേർക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള കുട്ടികൾക്കായി കോടതി നിർദ്ദേശിച്ച പ്രകാരം രണ്ടു കോടി രൂപയുടെ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് രൂപീകരിച്ചു ഇതിലെ പണം തീരുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതത് കമ്പനികൾ കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ പ്രോഗ്രാം വഴിയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അത് ഏത് സമയത്ത് വേണമെങ്കിലും അവർ വിഡ്രോ ചെയ്യാം പ്രൈവറ്റ് കമ്പനികളാണ് അവരുടെ പോളിസി മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ അത് മാറാം നമുക്ക് ഈ കിട്ടുന്ന കുട്ടികളിൽ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെതായ ഒരു പോളിസി വരണം അപ്പോഴാണ് നമുക്കതൊരു ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഇത് കുറച്ച് കാലം നമുക്ക് കിട്ടുമെന്നുള്ളൊരു ഗ്യാരണ്ടി വരുന്നുള്ളൂ എനിക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട് പിന്നെ നടക്കുമ്പോൾ ചെറിയ ചെലവൊക്കെ കണ്ടു കുറച്ച് ആൾക്ക് മുന്നേ ഏഴു വർഷത്തെ നിയമ പോരാട്ടത്തിനിടയിൽ രണ്ടു കുട്ടികൾ ഈ രോഗം വന്ന് മരണമടഞ്ഞു വൻകിട കമ്പനികൾ അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് തുക നീക്കിവെച്ചാലേ ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനാവൂ അതിനാൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയും മാധ്യമങ്ങളും പ്രചരണം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞു പോലും ഈ രോഗം വന്ന് മരിക്കരുത് എൻ ശ്രീനാഥ് ന്യൂസ് കൊച്ചി ലോക്ക്ഡൌണിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ ആവശ്യത്തിന് മരുന്നുകളില്ലാതെ സംസ്ഥാനത്തെ മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ മരണെത്തിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പലയിടങ്ങളിലും ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവർ ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടിലാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്നായിരുന്നു സംസ്ഥാനത്തെ അഗതി മന്ദിരങ്ങളിലും മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം ഇതോടെ ആശുപത്രികളിലെത്തി ഡോക്ടറെ നേരിൽ കാണാനും രോഗികൾക്ക് സാധിക്കാതെ വന്നു ആവശ്യമായ മരുന്ന് പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ ഉറപ്പ് എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും പലയിടങ്ങളിലും മരുന്ന് ലഭ്യമായിട്ടില്ല വേണ്ടി പല അവർ പലപ്പോഴും ലിസ്റ്റൊക്കെ ചോദിച്ചു നമ്മൾ മരുന്ന് കൊടുത്തു ഡി എംഒക്ക് അപേക്ഷ കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്ത് ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ വകുപ്പിൽ നിന്ന് ഒരു ലിസ്റ്റ് തരാൻ പറഞ്ഞ് മരുന്നിൻ്റെ രണ്ട് പ്രാവശ്യം ലിസ്റ്റ് ചോദിച്ച് രണ്ട് പ്രാവശ്യം ലിസ്റ്റ് കൊടുത്തു ഒരിക്കൽ ഗൂഗിളിൻ്റെ ഒരു ഫോറത്തിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കും അയയ്ക്കുക പ്രിൻറ്റ് ചെയ്ത് അയക്കിയത് നെറ്റ് വഴി അയക്കുവതേ പക്ഷേ ഈ അയക്കണമല്ലാതെ ഇതുവരെ മരുന്ന് കിട്ടിയിട്ടില്ല സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം രോഗികളുടെ എണ്ണവും ആവശ്യമായ മരുന്നിൻ്റെ വിവരങ്ങളും നൽകി അവർ ഇത് ആരോഗ്യവകുപ്പിന് കൈമാറി എന്നാൽ രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ പരിശോധിച്ച് വീണ്ടും മരുന്നിൻ്റെ കണക്ക് നൽകാനാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മരുന്നുകൾ ചികിത്സ തേടുന്നവരുടെ നില കൂടുതൽ മോശമാകും മരുന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ അവരിൽ വീണ്ടും രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ചിത്തഭ്രമ രോഗം ഉള്ള ഒരു വ്യക്തി മരുന്ന് കഴിച്ച് നിയന്ത്രണത്തിൽ പോകുമ്പോൾ മരുന്ന് മുടങ്ങിപ്പോയാൽ വീണ്ടും പേടിയും സംശയങ്ങളും ചെവിയിൽ അശരീരി കേൾക്കുന്ന പോലെയുള്ള അനുഭവങ്ങളും ഉണ്ടാകാം രോഗം അല്ലെങ്കിൽ ഒരു മുടങ്ങിയാൽ പെട്ടെന്ന് അക്രമാസക്തമായ സ്വഭാവമോ അമിത സംസാരമോ ഉറക്കക്കുറവോ ഉന്മാരോഗ്യമായ സഞ്ജീവിനി പോർട്ടൽ വഴിയും ഫയർഫോഴ്സിന്റെ സഹായത്തോടെയും രോഗികൾക്ക് മരുന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ പുനരധിവാസ സ്ഥാപനങ്ങളിലെ മരുന്ന് ക്ഷമ പരിഹരിക്കാൻ ഈ സംവിധാനം പര്യാപ്തമല്ല മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മരുന്ന് അനുവദിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ലോക്ക്ഡൗണിന് പിന്നാലെ ഇത്തരം കേന്ദ്രങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് കരുതരും കൈത്താങ്ങും മലയാളികൾക്ക് ജീവിതത്തിന്റെ ഭാഗമാണ് നിരാലംബരക്ക് തലച്ചായ്ക്കാൻ ഒരേക്കറിലധികം ഭൂമി സൗജന്യമായി വിട്ടു നൽകിയാണ് കോന്നിയിലെ ജഗദമ്മ കുട്ടപ്പൻ മാതൃകയാകുന്നത് വർഷങ്ങളായുള്ള ആഗ്രഹമാണ് ഈ പ്രതിസന്ധി കാലത്ത് ജഗദമ്മി എന്ന വീട്ടമ്മ യാഥാർത്ഥ്യമാക്കിയത് ഒരേക്കർ മുപ്പത്തിമൂന്ന് സെന്റ് ഭൂമി വിട്ടു നൽകിയാണ് വീടില്ലാത്തവരെയും ഉറ്റവർ നഷ്ടമായവരെയും എഴുപത്തിയഞ്ചുകാരി ചേർത്തു പിടിച്ചത് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിക്ക് അൻപത് സെന്റ് അഭയകേന്ദ്രമൊരുക്കാൻ ഇ എം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് അര ഏക്കർ ആരുമില്ലാത്ത അമ്മയ്ക്കും മകൾക്കും പത്ത് സെന്റ് സി പി എം ബ്രാഞ്ച് ഓഫീസ് നിർമ്മാണത്തിനായും പതിനഞ്ച് സെന്റ് ഭൂമി വിട്ടു നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ പാർട്ടിയുടെ സജീവ പ്രവർത്തക കൂടിയായ ജഗദമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മരിച്ച ഭർത്താവ് കുട്ടപ്പന്റെ ആഗ്രഹപ്രകാരമാണ് സ്വത്തുകൾ വിട്ടു നൽകിയതെന്നും ജഗദമ്മ ലൈഫ് മിഷൻ പദ്ധതിക്കുള്ള ഭൂമിയുടെ സമ്മതപത്രം കെ യു ജനീഷ് കുമാർ എംഎൽഎക്കാണ് കൈമാറിയത് അറുപതോളം കുടുംബങ്ങളെ താമസിപ്പിക്കുന്നതിനുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനാണ് തീരുമാനം മുതൽ ഇറാൻ സൌദി തുടങ്ങിയ രാജ്യങ്ങളിൽ ഞെഴ്സായിരുന്നു ഉത്തരരാമായണത്തിലെ വൈകാരിക ഏടാണ് വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത പൊൻകുഴി പറയുന്നത് ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ സീതയെ ഉപേക്ഷിച്ച സ്ഥലം എന്നാണ് വിശ്വാസം സീതയുടെ കണീർ തടാകവും ഇവിടെയാണ് റിപ്പോർട്ടോടുകൂടിയ ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ് നമസ്കാരം വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന് അപ്പുറമുള്ള കഥയാണ് പൊൻകുഴിയിൽ അധ്യാത്മരാമായണം ശ്രീരാമ പട്ടാഭിഷേകത്തിൽ അവസാനിക്കുമ്പോൾ അതിനപ്പുറമുള്ള കഥ വരുന്നത് ഉത്തരരാമായണത്തിലാണ് ഉത്തരരാമായണത്തിലെ ഏറ്റവും വൈകാരികമായ സന്ദർഭമാണ് പേരിനൊപ്പം ചേർക്കപ്പെടുന്നത് ശ്രീരാമനേക്കാൾ സീതയ്ക്ക് പ്രാധാന്യം വരുന്ന ഭാഗമാണ് ഉത്തരരാമായ പൊൻകുഴിയും സീതയെ ഉപേക്ഷിക്കാൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുകയാണ് ശ്രീരാമൻ സീതയുമായി പൊൻകുഴിയിലെത്തി അവിടെ ഉപേക്ഷിച്ചു എന്നാണ് പ്രാദേശിക സങ്കല്പം നിരാരംഭയായി അവിടെയിരുന്ന സീതയുടെ കണ്ണീർ വീണതാണ് സമീപത്തെ തടാകം എന്നാണ് കഥകളിൽ മുത്തങ്ങ പൊൻകുഴി വനത്തിനുള്ളിലാണ് ഈ തടാകം സീതാദേവിയെ പണ്ട് കാലത്ത് ഇവിടെ കൊണ്ടു അതായത് പുരാണങ്ങളിൽ പറയുന്നത് ഇവിടെ ഉപേക്ഷിച്ചൊന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കണ്ണീർ തടാകമുണ്ട് അതായത് സീതാദേവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉറ്റു വീണിട്ട് ഉണ്ടായ തടാകം ഇവിടെ ഉണ്ട് വനത്തിൽ ഒറ്റപ്പെട്ട സീതയെ വാത്മീകി മഹർഷി കാണുകയും ആശ്രമത്തിൽ കൊണ്ടുപോയി സംരക്ഷിച്ചെന്നുമാണ് ഐതിഹ്യം ഗർഭിണിയായിരുന്ന സീത വാത്മീകിയുടെ ആശ്രമത്തിൽ വെച്ചാണ് പ്രസവിക്കുന്നത് ലവകുശന്മാർ വളർന്ന സ്ഥലവും സമീപത്തെ വനങ്ങളാണെന്ന പ്രാദേശിക വിശ്വാസം സീതാക്ഷേത്രത്തിന് സമീപത്തായി ശ്രീരാമനും ആരാധിക്കപ്പെടുന്നു ബത്തേരി താലൂക്കിലെ വയനാടിന്റെ വിവിധ ഭാഗങ്ങൾ രാമായണ കഥകളാൽ സമ്പന്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളപ്പൊക്കത്തിൽ നൂൽപ്പുഴ നിറഞ്ഞൊഴുകി ക്ഷേത്രത്തിലും വെള്ളമെത്തിയിരുന്നു രതീഷ് വാസുദേവൻ ജനനീ ജനീശുക്തികൾ നീർക്കയങ്ങളിൽ